ആലപ്പുഴ കായംകുളത്ത് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ മൂന്നാം പ്രതി രാഹുൽ പിടിയിൽ. കഞ്ചാവുമായി വീടിന് സമീപത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയത്. കേസിൽ രാഹുലിന്റെ സഹോദരങ്ങളടക്കം മൂന്ന് പേരെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. അരുൺ പ്രസാദിന്റെ ചെവിയിൽ കരിങ്കല്ല് കൊണ്ട് അടിച്ചത് രാഹുലാണെന്ന് പോലീസ്. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മനീഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ബാലകൃഷ്ണൻ, ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ തന്നെ നേരിട്ട് ഇടപെട്ടൊരു കേസാണ് കായംകുളം DVSP ആണ് ഈ കേസ് അന്വേഷിക്കുന്നത്. നാല് പ്രതികൾ, നാലാം പ്രതികളെ പിടികൂടിയിരുന്നു. മൂന്നാം പ്രതിയാണ് ഇന്നലെ അർദ്ധരാത്രി രാഹുൽ എന്ന മൂന്നാം പ്രതിയാണ് പിടികൂടിയിട്ടുള്ളത്. കായംകുളത്ത് ഇയാളുടെ വീടിന് സമീപത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയ സമയത്ത് ഇയാളുടെ കൈവശം കഞ്ചാവ് ഉണ്ടായിരുന്നു. പക്ഷെ കഞ്ചാവ് എത്രത്തോളം ഉണ്ടായിരുന്നതിന്റെ അളവ് മറ്റു കാര്യങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഇവരെല്ലാവരും തന്നെ ഈ കേസിൽ പിടിയിലായിട്ടുള്ള നാല് പ്രതികളും പ്രതികൾക്കും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്. ഇതിൽ ഒന്നാം പ്രതിയാണ് അനൂപ്. അനൂപിന്റെ പേരിൽ 17 കേസുകൾ ഉണ്ട്. കേസിലെ പ്രതിയാണ്. ഒപ്പം തന്നെ കാപ്പ നിയമപ്രകാരം നാട് കടത്തപ്പെട്ടുള്ള ആളാണ്. ഇയാൾക്കെതിരെ നിരവധി, ഇയാളുടെ അനുജനെതിരെയും അഭിമന്യനെതിരെയും നിരവധി കേസുകളുണ്ട്. നിലവിൽ ഈ മർദ്ദനത്തിനിരയായ അരുൺ പ്രസാദ് നിലവിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. അത്തരത്തിൽ ക്രൂരമായിട്ടായിരുന്നു ഇയാളെ ഇവർ മർദ്ദിച്ചത്. ഇതിന് വൈരത്തിന് കാരണം കഴിഞ്ഞ ദിവസം പോലീസും ചില ഗുണ്ടകളുമായി ഉണ്ടായ സംഘർഷത്തിനിടയിൽ ഈ ഗുണ്ട നേതാവ് അനൂപിന്റെ ഫോൺ കാണാതെ പോയി, നഷ്ടപ്പെട്ടു. ഈ നഷ്ടപ്പെട്ട ഫോൺ പോലീസ് ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചു. ഈ ഏൽപ്പിച്ചതിന്റെ വൈരമാണ് അരുൺ പ്രസാദിനെ ഈ ഗുണ്ട നേതാവ് അനൂപും മറ്റ് സംഘടനകളും ചേർന്ന് കായംകുളത്തെ ഒരു ഒഴിഞ്ഞ റെയിൽവേ ട്രാക്കിന് സമീപം എത്തിച്ച് 4 മണിക്കൂറോളം ക്രൂരമായി മർദ്ദിച്ചത്. കരിങ്കല്ല് കൊണ്ട് ചെവിക്കടിച്ചത് ഇപ്പോൾ പിടിയിലായിട്ടുള്ള മൂന്നാം പ്രതി രാഹുലാണ്. രാഹുലിന്റെ അടിയിലാണ് ഈ വലത് ചെവിയുടെ ഡയഫ്രം പൊട്ടിയ നിലവിൽ ഭാഗികമായി അരുണിന് കേൾവി ശക്തി നഷ്ടപ്പെട്ടു. പിന്നെ ഇരുമ്പ് വടി കൊണ്ട് മുത്തിനടിച്ച് ചിരട്ട പൊട്ടിച്ചു. ഒപ്പം തന്നെ വടിവാൾ കൊണ്ട് ശരീരത്തെ പല സ്ഥലങ്ങളിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ക്രൂരമർദ്ദനം നടന്നത് കായംകുളം നഗരത്തിൽ പോലീസിന്റെ ഒക്കെ തന്നെ പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്ത് ആണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതും പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ മൊബൈൽ ഫോൺ കൈമാറിയതിന്റെ വൈരാഗ്യമാണ്. എന്തായാലും ഈ കേസിൽ എല്ലാ പ്രതികളും പിടിയിലായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കായംകുളത്ത് പുതിയ രീതിയിൽ ഗുണ്ടാ സംഘർഷങ്ങൾ കൂടുതലായി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പോലീസ് പ്രത്യേക സ്പെഷ്യൽ ഡ്രൈവ് കൂടി ആരംഭിക്കുമെന്നുള്ള ചില വിവരങ്ങൾ കൂടി. ശരി, മനീഷ് മഹിബാലാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.